വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. സേമിയ ചേർത്ത പാലൈസ്. നമ്മൾ നേരത്തെ പാലൈസ് ഉണ്ടാക്കിയല്ലോ, അതുപോലെ തന്നെ ഒരു നൊസ്റ്റാൾജിക് ഡിഷാണ് ഈ സേമിയ ചേർത്ത പാലൈസും. പാലൈസ് പോലെ തന്നെ വളരെ ഈസി ആയി നമുക്കിതിനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. സൈക്കിളിലെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന പാലൈസിന്റെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിതിനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഇതിൽ നമ്മൾ അഡീഷണൽ ഫ്ലേവറോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കുന്നില്ല. ഇനി നമുക്ക് സേമിയ ഐസ് ഉണ്ടാക്കാം. ഇവിടെ ഞാൻ പോപ്സിക്കിൾ മോൾഡാണ് എടുത്തിട്ടുള്ളത്. ഈ പോപ്സിക്കിൾ മോൾഡ് ഇല്ലെങ്കിൽ ഇതിനു പകരമായി സ്റ്റീൽ ഗ്ലാസോ ഡിസ്പോസിബിൾ ഗ്ലാസോ എല്ലാം ഉപയോഗിക്കാം. അതിനെ ഡിമോൾഡ് ചെയ്തെടുക്കാൻ സൗകര്യത്തിന് വേണ്ടി ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചാൽ മതി. ഇനി നമുക്ക് 1/8 കപ്പ് സേമിയ എടുക്കാം. കാൽ കപ്പിന്റെയും പകുതി മതി. ഈ സേമിയ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകട്ടെ. ചെറിയ ഒരു കളർ ചേഞ്ച് മതി, കരിഞ്ഞു പോകരുത്. ആ സമയം കൊണ്ട് നമുക്ക് പാല് റെഡിയാക്കാം. ഞാനിവിടെ 4 ഐസാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 2 കപ്പ് പാലാണ് എടുക്കുന്നത്. ഈ പാലിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മുടെ സേമിയ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലിനെ സേമിയയിലോട്ട് ഒഴിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. ലോ ഫാറ്റ് മിൽക്കും ഉപയോഗിക്കാം. ഇനി ഈ സേമിയയെ വേവിച്ചെടുക്കണം. ഈ സേമിയ ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം. ഈ സേമിയ നല്ല സോഫ്റ്റ് ആയി വരുന്നത് വരെ വേവിച്ചെടുക്കാം. നമ്മുടെ സേമിയ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാര അഡ്ജസ്റ്റ് ചെയ്യാം. ഐസായതുകൊണ്ട് തന്നെ കുറച്ചധികം പഞ്ചസാര ചേർക്കുന്നതാണ് നല്ലത്. ഇതിലോട്ട് നമുക്ക് 1-2 പിഞ്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിനു പകരമായി വനില എസൻസും ചേർക്കാം. സേമിയ വെന്തതിന് ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാവൂ, അല്ലെങ്കിൽ സേമിയ വേവില്ല. ഇനി മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് 1 പിഞ്ച് ഉപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്കിതിനെ മോൾഡിലോട്ട് ഒഴിച്ചു വെക്കാം. ഈ ഏലക്കാപ്പൊടി ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ സേമിയ ഐസിന് വേണ്ടിയുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് ഒരിക്കലും പായസം പോലെ തിക്കായി വരരുത്, അങ്ങനെയെങ്കിൽ ഇത് സെറ്റായി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ലൂസ് ആയിരിക്കണം. പാലും സേമിയയും കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മോൾഡിലോട്ട് ഒഴിക്കാം. എല്ലാ മോൾഡിലും ഒരേ അളവിൽ തന്നെ ആയിരിക്കണം സേമിയ. ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മോൾഡിൽ മുഴുവനായിട്ടും ഈ മിക്സ് ഒഴിക്കരുത്. ഇത് ഐസായി വരുമ്പോൾ കുറച്ച് പൊങ്ങി വരും. നമ്മുടെ സേമിയ പാലൈസിന്റെ മിക്സ് മോൾഡിലെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മോൾഡിന്റെ ഈ ലിഡ് കൊണ്ട് തന്നെ കവർ ചെയ്യാം. എന്നാൽ ഞാനിവിടെ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം ഐസ്ക്രീം സ്റ്റിക്കാണ് ഇതിലോട്ട് വെക്കുന്നത്. ഇതിനുവേണ്ടി നമുക്കൊരു പീസ് അലുമിനിയം ഫോയിൽ എടുത്ത് നമ്മുടെ മോൾഡിന്റെ മുകൾ ഭാഗം കവർ ചെയ്യാം. ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ മുകളിൽ ഐസ് ക്രിസ്റ്റൽസ് വന്ന് അടിയാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കവർ ചെയ്യുന്നത്. നൈഫ് ഉപയോഗിച്ച് നമുക്ക് സ്റ്റിക്ക് വെക്കാൻ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കാം. ഇനി ഓരോ സ്റ്റിക്കായി ഇതിന്റെ മുകളിലായി വെക്കാം. ഈ സ്റ്റിക്കിനെ നമുക്ക് നന്നായി ഇറക്കി കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കണം. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കണം. അതിനുശേഷം നമുക്കിതിനെ ഫ്രീസറിൽ നിന്ന് എടുക്കാം. എട്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റാം. ആദ്യം നമുക്ക് അലുമിനിയം ഫോയിൽ മാറ്റാം. നമ്മുടെ സേമിയ ഐസ് സെറ്റായി വന്നിട്ടുണ്ട്. ഈ മോൾഡിൽ നിന്ന് ഈസി ആയി എടുക്കാൻ നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഞാനിവിടെ ഈ മോൾഡിനെ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ 10 സെക്കൻഡോളമേ വെള്ളത്തിൽ വെക്കുന്നുള്ളൂ. ഇങ്ങനെ എടുക്കുന്നതിന് പകരമായി കുറച്ച് സമയം ടാപ്പ് വാട്ടറിന്റെ അടിയിൽ വെച്ചതിന് ശേഷം നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമുക്കിതിനെ വളരെ ശ്രദ്ധിച്ച് മോൾഡിൽ നിന്നും എടുക്കാം. നമ്മുടെ സേമിയ പാലൈസ് റെഡി ആയിട്ടുണ്ട്. ഈ ഐസ് മെൽറ്റായി വരുന്നതിന് മുൻപ് തന്നെ നമുക്കിതിനെ സെർവ് ചെയ്യാം. ഈ ഐസ് മോൾഡിൽ നിന്നും എടുക്കാൻ വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. ഈ മോൾഡിനെ നമുക്ക് പുറത്ത് 3-4 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമുക്കിതിനെ ശ്രദ്ധിച്ച് ഡിമോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ സേമിയ പാലൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ നല്ല തണുപ്പോടുകൂടെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.